കേന്ദ്ര സർക്കാർ ഒരു കാലത്ത് കൈയൊഴിഞ്ഞതാണ് ഗെയിൽ പദ്ധതി. അതുകൊണ്ടാകും കെ സുരേന്ദ്രൻ പറഞ്ഞത് ഗെയിൽ പദ്ധതി പൂർത്തീകരിക്കുകയാണെങ്കിൽ അതൊരു നേട്ടം തന്നെ ആയിരിക്കുമെന്ന്. നേട്ടം മാത്രമല്ല, നിങ്ങൾ നിർത്തിയിടത്ത് നിന്ന്, നിങ്ങൾ സഹകരിക്കാത്തിടത്ത് നിന്ന്, 10% മാത്രം കേന്ദ്രം തന്നിടത്ത് നിന്ന് പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാർ ഇച്ഛാശക്തി കൊണ്ടും വെല്ലുവിളികളെ സധൈര്യം മറികടന്നുകൊണ്ടും നേടിയ വികസന നേട്ടം. കേരളത്തിലൂടെ പോകുന്ന ബംഗളൂരു കൊച്ചി 510 കിലോമീറ്റർ പൈപ്പ് ലൈനിൽ UDF കാലത്ത് പൂർത്തിയാക്കിയത് 40 കിലോമീറ്റർ മാത്രം. രണ്ടാം ഘട്ടമായാണ് കൊച്ചി മംഗലാപുരം ലൈൻ പൂർത്തിയാക്കിയത്. ബംഗളൂരു ലൈനിന്റെ ഭാഗമായ കൂറ്റനാട് വാളയാർ ലൈനും ചെയ്തു. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കൊടുത്തത് VS സർക്കാരാണ്. ആദ്യഘട്ടം 2010 തുടങ്ങിയിരുന്നു. രണ്ടാം ഘട്ടം UDF സർക്കാർ 2012 ജനുവരിയിലും തുടങ്ങി. സ്ഥലം ഏറ്റെടുക്കൽ തടസ്സം മൂലം 2013 നവംബറിൽ പണി നിർത്തി. 2016 ഭൂമിയുടെ നഷ്ടപരിഹാരത്തുക ഇരട്ടിയാക്കി LDF സർക്കാർ സ്ഥലം ഏറ്റെടുത്തു. ഗെയിൽ പുതിയ കരാറിലൂടെ നിർമ്മാണം പുനരാരംഭിച്ചു. 2019 ജൂണിൽ തൃശൂർ വരെയും 2020 ഓഗസ്റ്റിൽ കണ്ണൂർ വരെയും ഗ്യാസ് എത്തി. വാഹനങ്ങൾക്ക് CNG ലഭിക്കുന്നതോടെ ഇന്ധന ചെലവ് 20% കുറയും. ടാക്സി ഡ്രൈവർമാർക്ക് മാസം 5000 രൂപ വരെയും ഓട്ടോ ഡ്രൈവർമാർക്ക് 3000 രൂപ വരെയും ലാഭമുണ്ടാകും. 5000 കിലോ LPG ദിവസം ഉപയോഗിക്കുന്ന വ്യവസായശാലകൾക്ക് 85000 രൂപയുടെ ലാഭവും ഉണ്ടാകും. 5751 കോടി രൂപ ചെലവുള്ള പദ്ധതി മുഴുവൻ ശേഷിയിൽ പ്രവർത്തിച്ചാൽ നികുതി വരുമാനം 500 മുതൽ 720 കോടി വരെ ലഭിക്കാം. കൂറ്റനാട്ട് നിന്ന് കാസർഗോഡ് വഴി മംഗളൂരുവിലേക്കും പാലക്കാട് വഴി ബംഗളൂരുവിലേക്കും രണ്ടായി തിരിയും. വീടുകളിൽ പൈപ്പ് വഴി പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിയും കൂടുതലിടങ്ങളിലെത്തും. മതതീവ്രവാദികളും അവരുടെ പേരോളിൽ പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതിവാദികളും ചേർന്ന് നടത്തിയ കലാപങ്ങളെയും അപവാദ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ അഭിമാനകരമായ ഈ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്.